ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്നുകൊണ്ട് സംയുക്തമായ ഒരു നാവിക അഭ്യാസം തന്നെയാണ് ഈ മേഖലയിൽ നടത്താനായി പോകുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ആൻഡമൻ ദ്വീപുകളുടെ സമീപ പ്രദേശത്തുള്ള സമുദ്രമേഖലയിലാണ് ഇന്ത്യ ഇന്തോനേഷ്യയുമായി ചേർന്നുകൊണ്ട് സംയുക്തമായ പരിശീലനം തുടങ്ങിയിരിക്കുന്നത്. ഈ മാസം 8-ാം തീയതി ഈ മേഖലയിൽ ഒന്നിച്ചുകൂടിയ 2 സേനാ വിഭാഗങ്ങളും 19-ാം തീയതി വരെ ഈ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി അഭ്യാസങ്ങൾ ഉൾപ്പെടും. നിരവധി കാര്യങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്നും ഇന്തോനേഷ്യയ്ക്ക് പഠിക്കാനുണ്ടാകും. അവരുടെ ഭാഗത്തു നിന്നും നാമും ചില കാര്യങ്ങൾ മനസ്സിലാക്കും. കൂടാതെ സമുദ്രമേഖലയിൽ എങ്ങനെ വിദേശ ശക്തികളെ അല്ലെങ്കിൽ എതിരാളികളെ നേരിടണം എന്ന കാര്യത്തിലും കൃത്യമായ സൂചന ഇന്ത്യ നൽകും. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള INS കാർബുക്ക്, മിസൈൽ വിക്ഷേപണ ശേഷിയുള്ള L-58 കപ്പൽ, ഡോണിയർ വിമാനങ്ങൾ എന്നിവ തന്നെയാണ് ഈ പരിശീലനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തദ്ദേശീയമായി നിർമ്മിച്ച ഡോണിയർ വിമാനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇതിൽ എടുത്തുകാട്ടേണ്ടത്. ശ്രീലങ്കയിലടക്കം കലാപ വിഷയങ്ങളൊക്കെ നടന്ന ഘട്ടത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും കലാപകാരികൾ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടപ്പോഴും അതുപോലെ ചാരക്കപ്പലെത്തിയ ഘട്ടത്തിലും ഒക്കെ തന്നെ ഇന്ത്യക്ക് നിരീക്ഷണ സംവിധാനത്തിന് ഏറ്റവും അധികം സഹായകരമായി മാറിയിരുന്നതാണ് ഡോണിയർ വിമാനങ്ങൾ. അത്തരത്തിലുള്ള വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറു രാജ്യങ്ങൾക്ക് അവരുടെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും, അവർക്ക് കാവലാളായി മാറാൻ കഴിയുമെന്നതിൻ്റെ ഒരു പരിശീലനം തന്നെയായിരിക്കും, നേർസാക്ഷ്യം തന്നെയായിരിക്കും സമുദ്രമേഖല, പസഫിക് മേഖല ഇനി കാട്ടാൻ പോകുന്നത്. ഇൻഡോ ഇന്ത്യനേഷ്യൻ സംയുക്ത പരിശീലനം ഇതിപ്പോൾ 39-ാം തവണയാണ് നടക്കുന്നത്. പ്രതിരോധ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും പസഫിക്കും അടങ്ങുന്ന സമുദ്രമേഖലയാണ് അല്ലെങ്കിൽ സമുദ്ര സുരക്ഷയിൽ വളരെ വിശാലമായ ഒരു ഐക്യമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. അത് അതുപോലെ തന്നെ പുലർന്നു പോകണം. ഒരു കാരണവശാലും ഒരു കാലത്തും അത് നശിക്കാൻ പാടുള്ളതല്ല സമുദ്ര സൗഹൃദം. നമുക്ക് അങ്ങേയറ്റം അനിവാര്യമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഘടകം തന്നെയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ മേഖലയിലെ പ്രധാനമായും എടുത്തു പറയേണ്ട വിഷയം കടൽക്കൊള്ളയും അനധികൃത മത്സ്യബന്ധനവും മയക്കുമരുന്ന് ഭീഷണിയും അതുപോലെ തന്നെ ഭീകരപ്രവർത്തനങ്ങളുടെ ആയുധകടത്തും കൊള്ളയും കൊലയും ഒക്കെ തന്നെയാണ്. ഇതൊക്കെ തടയുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം, സമുദ്രമേഖലയെ സുരക്ഷിതമാക്കി മാറ്റുക എന്ന ലക്ഷ്യമൊക്കെ ഉൾക്കൊള്ളിച്ച് തന്നെയാണ് സമഗ്രമായ പരിശീലനം നടത്തുന്നത്. ഇന്ത്യയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമായി വൻ ശക്തികൾക്കൊപ്പം ഇന്ത്യ ഇപ്പോൾ നിലയുറച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ചെറു രാജ്യങ്ങളെ കൂടി ഇന്ത്യ വിശ്വാസത്തിലെടുക്കുന്നത്. അത് അവർക്ക് കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും പകരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കൂടാതെ നാവിക സൈനിക സഹായങ്ങളും പരിശീലനവും ഒക്കെ തന്നെ ഇന്ത്യ നൽകുന്നുണ്ട്. അതോടുകൂടി ഈ മേഖലയിൽ സുരക്ഷ വളരെ നല്ല രീതിയിൽ ഫലപ്രദമായി തന്നെ നടത്തുന്നുണ്ട്, അത് പുലർന്നു പോരുന്നുണ്ട് എന്നുള്ള ഉറപ്പ് കൂടി വരുത്തുകയാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.